ിഹായിക്കും ശുദ്ധിയായിരിക്കട്ടെ നമ്മള് ചെറുപക്ഷിഷിൻ ലീഗ സംഘടനയെ പരിചയപ്പെട്ടുകൊണ്ട് വരികയായിരുന്നല്ലോ ഇപ്പോൾ നമുക്ക് ഈ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്നത് ശാഖയും ശാഖയുടെ പ്രവർത്തനങ്ങളുമാണ് അപ്പോൾ നമ്മുടെ ശാഖാ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് ശാഖയിൽ എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ നടക്കുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അല്പസമയം ചിന്തിക്കാം നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു ഗ്രൂപ്പുകൾ ചേർന്നാണ് ശാഖ അപ്പോൾ നമ്മുടെ ശാഖകൾക്ക് എത്ര ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകൾ എല്ലാവരും ഒരുമിച്ച് ചേരുന്ന മാനുവൽ ബുക്കിൽ പേരുള്ള ഒരു ഇടവകയിലെ എല്ലാ അംഗങ്ങളും ചേരുന്ന ആ മീറ്റിംഗിന് പറയുന്ന പേരാണ് സാഹയിലെ കൗൺസിൽ എന്ന് പറയും കൗൺസിൽ എല്ലാ തലങ്ങളിലുമുണ്ട് അതിനെക്കുറിച്ച് നാം പറയാം അപ്പോൾ സാഹയിലെ കൗൺസിൽ എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും ഓർത്തിരുന്നാൽ മതി മിഷൻ ലീഗിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഒരുമിച്ച് ചേരുന്ന ആ യോഗത്തിന് പറയുന്ന പേരാണ് കൗൺസിൽ എന്ന് പറയാം കൗൺസിൽ ശാഖയിൽ ഇപ്പോഴത്തെ നമ്മുടെ അനുസരിച്ച് ഒരു വർഷം നാല് കൗൺസിൽ ചേരണമെന്നാണ് ഇപ്പോൾ സാറിന് നമ്മൾ പറയും ഒരു ഒന്നടവിട്ട് അങ്ങനെ ചേരുവാണെങ്കിൽ ഒരു അഞ്ച് കൗൺസിൽ ഒരു ശാഖയിലെ ഒരു വർഷം പത്ത് മാസമാണല്ലോ നമ്മൾ സൺഡേ സ്കൂളിനെ ക്ലാസ് ഉള്ളത് ഇനി അടുത്ത ഘടകമെന്ന് പറയുന്ന എന്ന് പറയുന്നത് ശാഖയിലെ മാനേജിങ് കമ്മിറ്റിയാണ് മാനേജിങ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതേ ഉള്ളൂ ശാഖയിലെ എല്ലാ ഗ്രൂപ്പ് ലീഡർമാരും നമുക്കൊരു ശാഖയിൽ എത്ര ഗ്രൂപ്പുകളുണ്ടോ ആ ഗ്രൂപ്പിൻ്റെ എല്ലാ ലീഡർമാരും ശാഖയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഉപരിഘടക ഭാരവാഹികളും ചേരുന്നതാണ് ശാഖയിലെ മാനേജിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവിനെക്കുറിച്ച് പറയാം എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എക്സിക്യൂട്ടീവ് ഉണ്ടായിരിക്കുന്നവരാണ് ഡയറക്ടർ നമ്മുടെ ഇടവകയുടെ വികാരി അച്ഛൻ ഇനി കൊച്ചസ്മാരൊക്കെ ഉള്ള ഇടവകയിലാണെങ്കിൽ ചിലപ്പോൾ കൊച്ചച്ഛനായിരിക്കും സംഘടനകളിൽ ചാർജ് കൊടുക്കുന്നത് എങ്ങനെയായിട്ട് നമ്മുടെ വികാരിയാണ് ഇടവകയിലെ വികാരി അച്ഛനാണ് ശാഹയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് വൈസ് ഡയറക്ടർ എന്ന് പറയുന്നത് ശാഖയിലെ ഒരു സിസ്റ്റർ ആയിരിക്കാം ഇനി സിസ്റ്റർമാരില്ലാത്തോടത്ത് വികാരിച്ച നിർദ്ദേശിക്കുന്ന ഒരു ടീച്ചറോ സാറോ ആയിരിക്കും വൈസ് ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുക അപ്പോൾ എക്സിക്യൂട്ടീവില് ഡയറക്ടർ വൈസ് ഡയറക്ടർ ഇനി അതിന് ശേഷം പ്രസിഡൻറ്റ് പ്രസിഡൻ്റ് ഇത് അൽമയായിരിക്കും ബാക്കി എല്ലാ തലങ്ങളിലും അൽമായരാണ് ഉള്ള എല്ലാ അംഗങ്ങളും ഒരുമിച്ച് ചേർന്ന് അവിടെ വെച്ചാണ് ശാഖയിൽ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുക അതോടൊപ്പം തന്നെ ഒരു വൈസ് പ്രസിഡന്റ് ഉണ്ടായിരിക്കാം വൈസ് പ്രസിഡന്റ് ഒരു ലേഡി ടീച്ചറായിരിക്കും അപ്പോൾ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നു അതിനുശേഷം നമ്മൾ ഒരു സെക്രട്ടറി ഉണ്ടായിരിക്കും സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നു അതോടൊപ്പം തന്നെ ഒരു ജോയിൻറ്റ് സെക്രട്ടറിയേയും കൂടെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു പിന്നെ ശാഖയിൽ ഈ പ്രവർത്തനങ്ങളെല്ലാം ക്രോഡീകരിച്ച് ഒരുമിച്ച് ചേർന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു ഓർഗനൈസറും കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ ശാഖ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഡയറക്ടറ് വൈസ് ഡയറക്ടർ പ്രസിഡൻറ് വൈസ് പ്രസിഡൻറ്റ് സെക്രട്ടറി ജോയിൻറ് സെക്രട്ടറി ഓർഗനൈസർ ഇത്രയും പേരാണ് എക്സിക്യൂട്ടീവ് അംഗങ്ങളെന്ന് പറയുക ഇനി ഈ എക്സിക്യൂട്ടീവിന് പുറത്ത് ഇപ്പോൾ മേഖലാ ഭാരവാഹികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ രൂപതാ ഭാരവാഹികളുണ്ടെങ്കിൽ അവരൊക്കെ ഉപരി ഘടക ഭാരവാഹികളാണ് അവരും എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ് അപ്പോൾ എക്സിക്യൂട്ടീവിൽ ഈ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളും ഉപരി ഘടകത്തിലുള്ള ഭാരവാഹികളും ഉൾച്ചേർന്നതാണ് എക്സിക്യൂട്ടീവ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് എക്സിക്യൂട്ടീവും മാനേജിങ് കമ്മിറ്റി അംഗങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ എക്സിക്യൂട്ടീവ് ഉൾപ്പെടെയാണ് മാനേജിങ് കമ്മിറ്റി എന്ന് പറയുന്നത് നമ്മൾ മാനേജിങ് കമ്മിറ്റി ആരാണ് നമ്മൾ കണ്ടു ഗ്രൂപ്പ് ലീഡേഴ്സാണ് അപ്പോൾ ശാഹയിലെ മാനേജിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് ഗ്രൂപ്പ് ലീഡേഴ്സ് പ്ലസ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ കൗൺസിലെന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും ചേർന്നാണ് കൗൺസില് അപ്പോൾ ഇതാണ് നമ്മുടെ സംഘടനയുടെ ശാഖാ തലത്തിലുള്ള പ്രവർത്തന തലങ്ങൾ എന്ന് പറയാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഒരു സംഘടനയുടെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു പക്ഷെ എപ്പോഴും എക്സിക്യൂട്ടീവ് കൂടാൻ സാധിച്ചെന്ന് വരില്ല അതിനു വേണ്ടിയിട്ട് സംഘടന നമുക്ക് നൽകുന്ന ഒരു സെക്രട്ടേറിയറ്റ് കൂടിയുണ്ട് നമ്മുടെ പ്രവർത്തന തലങ്ങളിൽ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് ഡയറക്ടർ പ്രസിഡൻറ്റ് സെക്രട്ടറി ഓർഗനൈസർ ഇത്രയും പേർ ചേരുന്നതാണ് ഈ സെക്രട്ടേറിയറ്റ് ഈ സെക്രട്ടേറിയറ്റ് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് എക്സിക്യൂട്ടീവ് കൂടാനൊക്കെ പെട്ടെന്ന് സാഹചര്യം ഒത്തില്ലെങ്കിൽ അടിയന്തര ഘട്ടത്തിൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ടി വരുമ്പം നമ്മൾ ഈ സെക്രട്ടേറിയറ്റുമായിട്ട് ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാം പക്ഷെ ഒരു ഇതുണ്ട് ഈ സെക്രട്ടേറിയറ്റിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അടുത്ത എക്സിക്യൂട്ടീവിൽ അത് അവതരിപ്പിച്ച് അംഗീകാരം നേടണം അപ്പോൾ ഈ തലവും കൂടെ നമുക്ക് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നമുക്ക് നൽകുന്നുണ്ട് ഇനി നമ്മൾ ശാഖാതലത്തിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നടത്തുവാൻ വേണ്ടി സാധിക്കുക ഓരോ ശാഖയിലെയും പ്രവർത്തനങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് ഗ്രൂപ്പിലെ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ എല്ലാ ആഴ്ചയും നടത്തുന്നുവെന്ന് ശാഖ ഉറപ്പുവരുത്തുക മാസത്തിൽ ഒരിക്കൽ ഒരു മണിക്കൂർ ഈശോയുടെ തിരുസന്നത്തിലിരുന്ന് ആരാധന നടത്തുക മിഷ്ലിൻ ലീഗിന് വേണ്ടി ദേവവിളിക്ക് വേണ്ടി ആരാധന നടത്തുക അത് ശാഖയുടെ പൊതുപ്രവർത്തനങ്ങളാണ് അതോടൊപ്പം തന്നെ സാങ്കേതി നമ്മൾ കണ്ട പ്രതിമാസം നമുക്ക് വിശേഷ ദിനാചരണങ്ങൾ നടത്തുവാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട് നമ്മുടെ നാമതേ വിശുദ്ധൻ്റെ ഒക്കെ തിരുനാളുകൾ അസാധാരണ സമ്മേളനങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള സമ്മേളനങ്ങൾ നടത്തുക കൗൺസിൽ ഭംഗിയായിട്ട് നടത്തുക അതോടൊപ്പം തന്നെ ചേർന്ന് പ്രവർത്തിക്കേണ്ടതാണ് ജൂണിയേഴ്സിനും സീനിയേഴ്സിനും ഉതകുന്ന വിധത്തിലുള്ള സെമിനാറുകൾ ക്യാമ്പുകൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടി ഉത്തരവാദിത്വം നമ്മുടെ ഇടവകയുടെ കൗൺസിൽ എന്നാണ് ഇടവക പ്രവർത്തനങ്ങൾക്ക് അത് വരുന്നതാണ് അവരുടെ വ്യക്തിത്വ വികസനത്തിനും ആത്മീയ വളർച്ചയ്ക്കും ഉതകുന്ന എല്ലാ പ്രവർത്തനങ്ങളും ആലോചിച്ച് നടപ്പിലാക്കുക ഇത് ശാഖയുടെ പ്രവർത്തനങ്ങൾക്ക് അത് വരുന്നതാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ സംഘടനയുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ദൈവവിളി പ്രോത്സാഹനമാണ് മിഷൻ പ്രവർത്തനമാണ് അതിന് ഉതകുന്ന പദ്ധതികൾ പരിപാടികൾ ആസൂത്രണം ചെയ്ത് ശാഖയിൽ നടപ്പിലാക്കുക അതോടൊപ്പം തന്നെ അൽത്താര സംഘം ഏറ്റവും ശക്തമായി അൽത്താർ സംഘത്തെ രൂപീകരിക്കുക അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുക അതോടൊപ്പം തന്നെ ഇടവകയിലെ ഗായക സംഘത്തെ രൂപീകരിക്കുന്നതിനും ഗായക സംഘത്തിൽ ചേർന്ന് പ്രവർത്തിക്കുന്നതിനും ആ ഗായ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇടവകയിൽ ഏറ്റവും മനോഹരമാക്കി തീർക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കുക മിഷൻ ലീഗാണ് സാഹ തലത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ നമുക്കറിയാം മതബോധനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇടവകയിലെ മതബോധന പ്രവർത്തനങ്ങൾ ഇതിൽ മിഷൻ ലീഗ് അംഗങ്ങളാണ് ശക്തമായിട്ട് പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കേണ്ടത് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കേണ്ടത് മിഷൻ ലീഗ് അംഗങ്ങളാണ് കാരണം ഗ്രൂപ്പൊക്കെ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം നമ്മുടെ സാഹ പ്രവർത്തനങ്ങളിലൂടെയാണ് അപ്പോൾ എല്ലാവിധത്തിലും സൺഡേ സ്കൂളിലെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായിട്ട് സഹകരിക്കുക മിഷൻ ലീഗിൻ്റെ ദൗത്യമാണ് പിന്നെ വാർഡ് യോഗങ്ങൾ തലത്തിൽ നടക്കുന്ന വാർഡ് യോഗങ്ങളിലൊക്കെ മിഷിൻ ലീഗിൻ്റെ അംഗങ്ങളുടെ നേതൃത്വത്തിൽ അവിടെ ശക്തമായിട്ട് അതിനെ നയിക്കുവാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്വം മിഷൻ ലീഗ് അംഗങ്ങൾക്കാണ് പിന്നെ കാലാകാലങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇപ്പം നമുക്ക് സഭയ്ക്കെതിരെയൊക്കെ ഉള്ള വരുന്ന പ്രശ്നങ്ങളൊക്കെ വരുമ്പം സൺഡേ സ്കൂളുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് അതിനെതിരെയൊക്കെ പ്രവർത്തിക്കാനൊക്കെ മിഷൻ ലീഗ് ശക്തമായിട്ട് വരണം അതോടൊപ്പം തന്നെ ശാഖതലത്തിൽ ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു കാര്യങ്ങളാണ് ചില കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ വെക്കുന്നു മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ ഇടവകയിൽ ഒരു വൈദിക വിദ്യാർത്ഥി സാമ്പത്തികമായിട്ടൊക്കെ വിഷമിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ ദേവവിളി കണ്ടെത്തുവാൻ വേണ്ടി നിങ്ങൾ നമ്മൾ പറഞ്ഞാൽ നമ്മൾ കൂട്ടുകാരൊക്കെ ഒന്ന് ചോദിക്കണം നീ ഒരു ഒരച്ഛനാകുമോ നീ ഒരു സിസ്റ്റർ ആകുമോ പക്ഷേ പലപ്പോഴും ഇന്നൊരു കളിയാക്കലായിട്ട് പോവുകയാണ് പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മുടെ ഒരു കൂട്ടുകാരന് എനിക്ക് പറ്റുന്നില്ലെങ്കിൽ ഞാനാകുകയോ എനിക്ക് പറ്റുന്നില്ലെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരനോട് കൂട്ടുകാരോട് ചോദിക്കുക നീ ഒരു സിസ്റ്റർ ആകുമോ നിന്നെ കണ്ട ഒരു അച്ഛനാണ് അച്ഛനെ പോലെ ഇരിക്കുന്നതാണ് ഒരു സിസ്റ്ററിനെ പോലെ ഇരിക്കുന്നതിലൂടെ എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുവാൻ ദൈവവിളി പ്രോത്സാഹിപ്പിക്കുവാൻ ഏറ്റവും ഉത്തരവാദിത്വമുള്ളവരാണ് മിഷ്ലിംഗാംഗങ്ങൾ അപ്പോൾ നമ്മുടെ ലക്ഷ്യം അതുതന്നെയാണ് ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഫുൾ ടൈം പ്രവർത്തിക്കാനുള്ള നല്ല അച്ഛന്മാരെയും നല്ല സിസ്റ്റർമാരെയും കണ്ടെത്തി പരിശോ പരിശീലിപ്പിച്ച് അവരെ അയക്കുവാനുള്ള ഉത്തരവാദിത്വം മിഷ്ലീകാംഗങ്ങൾക്കുണ്ട് അപ്പോൾ ശാഖാ ആ തരത്തിലുള്ള ആൾക്കാരെ കണ്ടെത്തുക കുട്ടികളെ കണ്ടെത്തുക അതിന് ഉതകുന്ന സെമിനാറുകൾ ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കുക അതിൽ പങ്കെടുക്കുക ഇതൊക്കെ ഇടവക തലത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുവരും വരേണ്ടതാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്ന നമുക്ക് വ്യത്യസ്തമായ കഴിവുകളുള്ളവരുണ്ട് ഇടവകയിൽ ഈ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ കലാ മത്സരങ്ങൾ സാഹിത്യ മത്സരങ്ങൾ ഒക്കെ നമ്മൾ സംഘടിപ്പിക്കണം സംഘടിപ്പിക്കുന്നൊരു ഉത്തരവാദം അതിൻ്റെ ലക്ഷ്യം എന്താണ് ഇങ്ങനെയുള്ളവരെ കണ്ടെത്തി സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കതായവരെ പരിശീലിപ്പിച്ചെടുക്കുകയാണ് ഈ കലാ മത്സരങ്ങളിലൂടെയും സാഹിത്യ മത്സരങ്ങളിലൂടെയൊക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതിനു വേണ്ടി ഉള്ള എല്ലാ പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്യുക നമുക്ക് ഇടവകയിലെ തീരുമാനങ്ങൾ എല്ലാ വർഷവും ഒരു കയ്യെഴുത്തു മാസിക ഉണ്ടാകണം അപ്പോൾ അതിനകത്ത് കഥ കവിത ഉപന്യാസങ്ങള് അതുപോലെ തന്നെ വ്യത്യസ്തമായ സൃഷ്ടികൾ ഒക്കെ ചേർത്ത് മനോഹരമായ ഒരു കയ്യെഴുത്ത് മാസിക അതൊക്കെ എന്ത് ചെയ്യണം ഗ്രൂപ്പുകൾ ഏറ്റെടുക്കണം ഗ്രൂപ്പുകളിലൂടെ ഞങ്ങൾ എൻ്റെ ഗ്രൂപ്പിൽ ഇന്നേന കാര്യങ്ങൾ കൊണ്ട് മാസികയ്ക്ക് വേണ്ടി അതുപോലെ ആൽബം നിർമ്മിക്കുക അങ്ങനെ ഇടവകയുടെ കൂട്ടായ എല്ലാ പ്രവർത്തനങ്ങളിലും ആത്മാർത്ഥമായിട്ട് പങ്കെടുപ്പിച്ച് എല്ലാവരും ഒരുമിപ്പിച്ച് ചേർത്ത് കൊണ്ടുപോവുകയാണ് ഇടവകയുടെ ശാഖയുടെ പ്രവർത്തനങ്ങളെന്ന് ചിന്തിക്കുക അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്ക് മിക്കവാറും ഇടവകളൊക്കെ ഉണ്ട് ഇനി ഏതെങ്കിലും വീടുകളിലൊക്കെ ബൈബിളൊക്കെ ഇല്ലെങ്കിൽ അതൊക്കെ ഒന്ന് പ്രചരിപ്പിക്കുക ഇല്ലാത്തവർക്ക് കൊടുക്കുക പിന്നെ ഇടവകയിലെ അത്യാവശ്യം സാമൂഹ്യ പ്രവർത്തനങ്ങൾ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെടുക ഇപ്പോൾ ഏതെങ്കിലും കുടുംബമൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ അവരെയൊക്കെ ഒന്ന് കണ്ടെത്തുവാനും ഒക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനും അവരെ വേണ്ട വിധത്തിലൊന്നും സഹായിക്കാനൊക്കെ മെഷീൻ ലീഗിന് സാധിക്കണം ഇടവയുടെ പ്രവർത്തനങ്ങളിൽ അതോടൊപ്പം തന്നെ ഇടകൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാസത്തിൽ മാസത്തിലൊരിക്കൽ എല്ലാ വീടുകളിലും മിഷൻ ലീഗ് അംഗങ്ങൾ നമുക്ക് യൂണിറ്റ് തിരിച്ചാണ് വന്നിരിക്കുന്നത് ആ യൂണിറ്റ് അതാത് യൂണിറ്റിലുള്ള കുട്ടികൾ പത്തോ ഇരുപതോ പതിനഞ്ചോ പതിനെട്ടോ ഒക്കെ വീടല്ലേ ഒരു യൂണിറ്റിലുള്ളൂ ആ വീടുകളിൽ യൂണിറ്റ് അടിസ്ഥാനത്തിൽ മിഷൻ ലീഗ് അംഗങ്ങൾ നിർബന്ധമായിട്ടും മാസത്തിൽ ഒരു ദിവസം തീരുമാനിച്ച് അത് സൺഡേ സ്കൂളിൽ അത് അധ്യാപകരും വികാശനും ഒക്കെ ആലോചിച്ച് ഒരു ദിവസം ഇടവകയുടെ ഭവന സന്ദർശനത്തിന് വേണ്ടി മാറ്റിവെക്കണം നമ്മളവിടെ ചെല്ലുക ചെന്നിട്ട് ആ വേണ്ടി പ്രാർത്ഥിക്കുക ഇന്ന് പല കുടുംബങ്ങളിലൊക്കെ ഒത്തിരി ഇങ്ങനെ ആരും സംസാരിക്കാൻ ഇല്ലാതെയൊക്കെ ഇരിക്കുന്നവരൊക്കെ ഉണ്ടാകാം അപ്പോൾ നമ്മൾ മിഷൻ ലീഗ് അംഗങ്ങൾ ആ ബാഡ്ജൊക്കെ കുത്തി വളരെ സന്തോഷത്തോടെ ചെന്ന് പപ്പേ മമ്മി അപ്പച്ച അമ്മച്ചി ചേട്ടാ ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ഞങ്ങൾ മിസ്ലിം അംഗങ്ങളാണ് ഞങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സന്തോഷത്തോടെ അവരോടൊന്ന് ഒരു കുശ്ശലോ അന്വേഷണമൊക്കെ നടത്തി ഒന്ന് പ്രാർത്ഥിക്കുന്നു ആ എല്ലാവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നു ഇത് മിഷലി അങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതൊക്കെ ചില സ്ഥലങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും പക്ഷെ ഇതൊക്കെ നമ്മൾ വീണ്ടും എടുക്കണം നമുക്ക് ഇപ്പോഴൊരു പക്ഷേ അത് സാധിക്കുന്നില്ലെങ്കിലും പക്ഷേ ഇപ്പോഴും എനിക്കറിയാം പല ഇടവകളിലൊക്കെ ചില ഇടവകളിലൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് കുറച്ച് ഏറ്റവും ചുരുങ്ങമായി മൂന്ന് നാല് പേരൊക്കെ പോയി പ്രാർത്ഥിക്കുകൊക്കെ ചെയ്യുന്നു അതൊക്കെ മിഷ്ലീർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ചെന്ന് കഴിയുമ്പം എന്തു ചെയ്യുക അവർ ചിലപ്പം നമുക്ക് ആ പിള്ളേർ മിഷലിയുടെ പിള്ളേർ വന്നതല്ലേ ആ ഒരു എന്തെങ്കിലും ഒരു സംഭാവന നമുക്ക് തരും നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇത് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെ സംഭാവനകൾ സ്വീകരിക്കുക ഇത് നമുക്ക് ദൈവവിളി പ്രോത്സാഹനത്തിന് വേണ്ടി തങ്ങളുടെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജീവകാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ എല്ലാ ഇടവകകളിലും എല്ലാ അംഗങ്ങളും നിർബന്ധമായിട്ടും മാസത്തിലൊരിക്കൽ ഭവന സന്ദർശനം നടത്തുക അപ്പോൾ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക കിട്ടുന്ന സമ്പത്ത് നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു കലാപരിപാടികൾ സൺഡേ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് കലാപരിപാടികൾ നടത്തണം നമുക്ക് നമ്മളിതനുസരിച്ച് ഒരു വർഷത്തിൽ ഒരു രണ്ടോ മൂന്നോ കലാപരിപാടികൾ നമുക്ക് സംഘടിപ്പിക്കണം അപ്പോൾ അതിനകത്തോടെ പാട്ട് ഡാൻസ് എല്ലാം ദൈവോധനത്തിൽ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം മിഷൻ ചൈതന്യം ക്രിസ്ത്യ ചൈതന്യം ഉൾപ്പെടുന്ന പരിപാടികൾ ഇത് നമുക്ക് വേണ്ടിയാണ് നമ്മുടെ സുവിശേഷ പ്രഘോഷണം കൂടിയാണത് നമ്മുടെ സുവിശേഷ പ്രകോഷണം യേശുവിനെ പ്രഘോഷിക്കുകയാണ് ഞാൻ പറഞ്ഞാൽ കുട്ടികൾക്കൊന്ന് ഒരുങ്ങുമ്പോഴേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ദിവസങ്ങൾ നമ്മൾ പരിശീലനം ചെയ്യുന്നു ബൈബിൾ അധിഷ്ഠിതമായ കൊണ്ട് മനോഹരമാക്കുന്ന നമ്മളുടെ മീറ്റിങ്ങുകൾ ഇത് നമുക്ക് മിഷൻ ലീഗങ്ങൾക്ക് ചെയ്യാൻ സാധിക്കണം ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ഗ്രൂ ഇടവകയിലെ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഓരോ വർഷവും നമ്മളൊരു വാർഷികം നടത്തണം അതിനോടനുബന്ധിച്ച് മത്സര പരിപാടികളൊക്കെ നടത്തണം ചിലരൊക്കെ മിഷൻ ലീഗിൽ മത്സരം മാത്രമേ ഉള്ളൂ പക്ഷേ മത്സരം വേണം നമ്മൾ മത്സരിക്കുന്നത് എന്തിനാണ് എന്തുകൊണ്ടാണ് നമ്മളുടെ സഭാസംബന്ധം നമ്മുടെ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിലാണ് നമ്മൾ പരിശീലനം നേടി നമ്മൾ മത്സരിക്കുന്നത് മത്സരത്തിന് വരുന്നത് അപ്പോൾ അതിലൂടെ നമ്മൾ അറിയാതെ നമ്മളുടെ വിശ്വാസത്തെ പ്രഘോഷിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ സൺഡേ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇതിലൂടെ പ്രഘോഷിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ മിഷലേ എന്ന് പറയുന്നത് എന്താണ് മതബോധനത്തിൻ്റെ പ്രായോഗിക പരിശീലന വേദിയാണ് മിഷൻ ലീഗ് തത്വം നമ്മൾ ആശയതരമായി സൺഡേ സ്കൂളിൽ പഠിക്കുന്നു അത് പ്രവർത്തിക്കുന്നവരാണ് പ്രവർത്തകർക്ക് എത്തിക്കുന്നവരാണ് മിഷൻ ലീഗ് എന്ന സംഘടനയിലൂടെ മിഷൻ ലീഗ് തങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മനോഭാവത്തോടു കൂടി വേണം നമ്മൾ പരിപാടികൾ പങ്കെടുക്കുവാനും ഒക്കെ ചെയ്യുന്നു ഇതെന്ത് ചെയ നമ്മൾ ഈശോയെ സ്നേഹിക്കുകയാണ് കൂടുതൽ ഈശോയ്ക്ക് വേണ്ടി ഈ ചെറിയുള്ള ഒരുവൻ നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് ഈശോ പറഞ്ഞതിനോട് ചേർന്ന് നമ്മൾ പ്രവർത്തിക്കുകയാണ് അപ്പോൾ നമ്മുടെ വാർഷികങ്ങളും സമ്മേളനവും ഒക്കെ നമുക്ക് ഭംഗിയാക്കുവാൻ വേണ്ടി സാധിക്കണം അങ്ങനെ എട്ടുമക്കയിലെ മിഷൻ ലീഗ് ഒരു ചലനമായി ഒരു ചലിക്കുന്ന ഒരു സംഘടനയായി അതിൽ ആവേശത്തോടെ പ്രവർത്തിക്കുന്നവരായി ഓരോ മിഷൻ ലീഗും അംഗവും മാറണം അപ്പോൾ നമുക്കങ്ങനെ നമ്മുടെ എട്ടുമക്കയുടെ മിഷൻ ലീഗ പ്രവർത്തനങ്ങൾ സൺഡേ സ്കൂളിനോട് ചേർന്ന് നമ്മുടെ മതാധ്യാപകരോടും എല്ലാ സിസ്റ്റേഴ്സിനോടും നമ്മുടെ ഇടവ വികാരി അച്ഛനോടും കൊച്ചസ്മാരൊക്കെ ഉള്ള അച്ചന്മാരും ആ ചേർന്ന് എല്ലാവരോടും ചേർന്ന് ഒരുമിച്ചൊരു പ്രവർത്തനത്തിലൂടെ ഈശോയെ നമ്മളുടെ ഇടവകയിൽ സജീവമായി അവതരിപ്പിക്കുവാൻ മിഷൻ ലീഗിന് സാധിക്കട്ടെ അതാണ് യഥാർത്ഥത്തിൽ ഇടവക പ്രവർത്തനങ്ങൾ കൊണ്ട് മിഷൻ ലീഗ് ലക്ഷ്യമിടുന്നത് അപ്പോൾ നമുക്ക് നല്ലൊരു ഇടവുക പ്രവർത്തനങ്ങൾക്ക് ഉള്ള എല്ലാവിധ പ്രാർത്ഥനകളും നേരുന്നു എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു ജയ് മിഷൻ ലീഗ്